ഫ്രണ്ട്സ്, വെൽക്കം ടു നെദിറാസ് വ്ളോഗ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ പൈനാപ്പിൾ ജാമാണ്. യാതൊരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാതെയാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ ബ്ലാക്ക് പോർഷൻസ് ഒക്കെ ഒഴിവാക്കി ഇതേപോലെ ചെറുതായി മുറിച്ചെടുക്കുക. ഇനി ഇത് വെള്ളം ചേർക്കാതെ നൈസായി ജ്യൂസ് ചെയ്തെടുക്കുക. ഇനി ഇതേപോലെയുള്ള കപ്പിൽ ജ്യൂസ് അളന്നെടുക്കണം. കാരണം ഇതേ അളവിലായിരിക്കണം ഷുഗർ ആഡ് ചെയ്യേണ്ടത്. ഞാൻ ഇത് അളന്നെടുത്തപ്പോൾ 2 കപ്പ് ജ്യൂസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പഞ്ചസാര 1.5 കപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് അധികം എടുക്കാവുന്നതാണ്. അതിലേക്ക് ഒരു ചെറുനാരങ്ങ നീരും കൂടി വേണം. അത് വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കുക. എന്നിട്ട് ഒരു കടായിയിലേക്ക് ജ്യൂസ് ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായി കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി കൈ വിടാതെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച നാരങ്ങ നീര് ചേർത്ത് നന്നായി ടൈറ്റ് ചെയ്തെടുക്കുക. ഇതൊരു 10 മിനിറ്റ് ആവുമ്പോഴേക്കും നന്നായി തിളച്ചു വരും. ഇപ്പോൾ ഇത് നന്നായി തിളച്ചു വരുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ചൂട് തണയാൻ വെക്കുക. നിങ്ങൾക്ക് ഈ സമയത്ത് യെല്ലോ ഫുഡ് കളർ, പൈനാപ്പിൾ എസൻസ് എന്നിവ ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാനതൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ നല്ല ടേസ്റ്റി ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എയർ ടൈറ്റ് പാത്രത്തിലേക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാമാണ്. ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാമാണ്. നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെയുള്ള ഒരു ജാമാണ്. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുതേ. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.